March 30, വിശുദ്ധ ജോൺ ക്ലിമാക്കസ്. 524 പാലസ്തീനായിൽ ജനിച്ച ജോൺ 16-ാമത്തെ വയസ്സിൽ സന്യാസം സ്വീകരിച്ച് 22-ാം വയസ്സിൽ സീനാമലയിൽ തപോ ജീവിതം ആരംഭിച്ചു. മാർട്ടിനിയോസ് എന്ന സന്യാസിയുടെ ശിക്ഷുത്വം സ്വീകരിച്ച് ഒരു പർണശാലയിൽ താമസം ആരംഭിച്ച ജോൺ ആത്മപരിത്യാഗവും മൗനവും എളിമയും ഇടമുറിയാത്ത പ്രാർത്ഥനയും വഴി തൻ്റെ ആത്മാവിനെ ദൈവത്തിലേക്ക് ഉയർത്തിക്കൊണ്ടിരുന്നു. ശനിയും ഞായറും പള്ളിയിൽ പോയി ദിവ്യബലിയിലും മറ്റു പ്രാർത്ഥനകളിലും പങ്കെടുത്തിരുന്ന ജോൺ വേദപുസ്തകവും സഭാപിതാക്കന്മാരുടെ ഗ്രന്ഥങ്ങളും തൻ്റെ പഠന വിഷയമാക്കി. ജോണിൻ്റെ ഉപദേശങ്ങൾ തേടി ജനങ്ങൾ പർണശാലയിൽ എത്തിത്തുടങ്ങിയതോടെ അദ്ദേഹം ഒരു പാറക്കെട്ടിലുണ്ടായിരുന്ന ഗുഹയിലേക്ക് താമസം മാറി. 40 വർഷം പർണശാലയിൽ ജീവിച്ച ജോൺ 75-ാം വയസ്സിൽ സീനാമലയിലെ സന്യാസിമാരുടെ ആബട്ടായി തിരഞ്ഞെടുക്കപ്പെട്ടു. അക്കാലത്ത് അദ്ദേഹം എഴുതിയ പരിപൂർണതയിലേക്കുള്ള ഗോവണി എന്ന ഗ്രന്ഥം അദ്ദേഹത്തിൻ്റെ 2-ാമത്തെ പേരിന് കാരണമായി. ആ ഗ്രന്ഥത്തിൻ്റെ പേരിലെ ക്ലൈമാക്സ് എന്ന വാക്കുമായി ബന്ധപ്പെട്ടാണ് ക്ലിമാക്കസ് എന്ന പേര് ജോണിനോട് ചേർന്നത്. സ്നാനമാനങ്ങൾ വ്യഗ്രചിന്തകൾക്ക് കാരണമാകും എന്ന തിരിച്ചറിവിൽ സ്ഥാനമൊഴിഞ്ഞ് ധ്യാനനിരതനായ അദ്ദേഹം അധികം വൈകാതെ 605 മാർച്ച് 30 ദിവംഗതനായി. ദൈവത്തോട് ചേർന്നിരിക്കുക എന്ന ലക്ഷ്യത്തിൽ തടസ്സമാവുന്ന എന്തിനേയും ഉപേക്ഷിച്ച് ദൈവത്തിലേക്ക് അടുക്കാൻ ഈശോയെ ഞങ്ങളെ സഹായിക്കണമേ.